ഫിസി കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ഇല്ലാതെ വളരെ ടേസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇല്ലാതെയും അതുപോലെ നോസിലൊന്നും ഇല്ലാതെയും വളരെ ഈസി ആയിട്ട് എന്നാൽ അതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ബർത്ത്ഡേയോ സെലിബ്രേഷനോ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 240 മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ്, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് 3 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം. ഇത് ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത് വാനില എസൻസ് ഒന്നില്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇത് ബീറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവേ ഇല്ല. ഹാൻഡ് ബീറ്റർ വെച്ചാണെങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ ഒരുപാട് ഒരു 10-20 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കും. ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര, ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര. ഞാനിവിടെ 240 ml മെഷറിംഗ് കപ്പിലാണ് പൊടിയെടുത്തത്, അതുകൊണ്ട് ഞാനിവിടെ അതേപോലെ തന്നെ 240 കപ്പിൽ 1/4 കപ്പാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പയ്യെ വേണം ഇത് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ എഗ്ഗൊക്കെ നന്നായിട്ട് പൊന്തി വന്നുവെച്ചതെല്ലാം താന്നു പോവും. അതുകൊണ്ട് നമുക്ക് പയ്യെ സ്ലോവിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് 4 ടേബിൾ സ്പൂണോളം മിൽക്കും ചേർത്ത് കൊടുത്ത്, ഇടക്ക് മിൽക്കും അതുപോലെ തന്നെ ഇടക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയുള്ള കേക്ക് ടിന്നിലേക്ക് പാച്ച്മാൻ പേപ്പർ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. നമ്മുടെ മോൾവശം ഒന്ന് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നീക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഓവനിലല്ല ചെയ്യുന്നത്, അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റോളം ആയിട്ട് നമ്മുടെ അടപ്പിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മുകൾവശം ഒരുപാട് പൊന്താതെ നല്ല ലെവലായിട്ട് കേക്ക് വരും. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കേക്ക് ടിന്നെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 1 40 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ കേക്കൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. 40 മിനിറ്റ്സോളം ആയിട്ട് ഏകദേശം.
അപ്പോൾ നമുക്കൊന്ന് കേക്ക് വെന്തോന്ന് നോക്കാം. നല്ല മണം ഉണ്ടാ, മണം വരുമ്പോൾ അറിയാം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കാണ്. നമുക്കിതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേക്ക്. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിക്കാനുള്ള ക്രീം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചോക്കോ ചിപ്സാണ്. ചോക്കോ ചിപ്സ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. കോൺഫ്ലോർ നിങ്ങൾക്കൊരു ചെറിയ പാലിൽ കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇട്ടാ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ അലിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ടിയായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് മിക്സ് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ്, കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും ഒരു 3 ടീസ്പൂണോളം മിൽക്ക് പൗഡർ എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമാണ് നമ്മൾ കേക്കിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി കേക്ക് ഞാനൊരു 3 പാർട്ടായിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാനിത് ഇന്നലെയാണ് ഈ കേക്ക് ഉണ്ടാക്കി വെച്ചത്. എപ്പോഴും തലേ ദിവസം കേക്ക് ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പല്ല ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, പാലാണ്. പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ക്രീമാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് ൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്രീം തേച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 3 ലെയറും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ക്രീം വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം. കേക്ക് ഫുള്ള് നമുക്ക് ഈ ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീം വെച്ച് ഞാൻ കേക്ക് ഫുള്ള് ഫില്ല് ചെയ്തു. ഇനി ഇതിന് ശേഷം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചോക്കോ ചിപ്സ് തന്നെ വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉചിതം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ സ്ട്രാൻസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഇതുപോലെയുള്ള ക്രീം വെച്ച് ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് വരാം നമ്മുടെ കേക്ക്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.